സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അശ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു 5 പ്രോഡക്റ്റ്സ് എടുത്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അതേപോലെ തന്നെ ഏറ്റവും അധികം ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു 5 പ്രോഡക്റ്റ്സ് എടുത്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ 5 പ്രോഡക്റ്റ്സും ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യണതാണ്. അത് മാത്രമല്ല, ഇതിന് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ നോക്കിയെടുത്തതല്ല കേട്ടോ, നോക്കി വന്നപ്പോൾ, അതായത് എടുത്തു വന്നപ്പോൾ 5 ഹെയർ റിലേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും നല്ലതാണ്. അപ്പോൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം നല്ലതാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള 5 പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ, ഡീറ്റെയിൽ റിവ്യൂ ആണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോണത്. സോ ദ വെരി ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോറിയൽ പാരീസിൻ്റെ കാസ്റ്റിംഗ് ക്രെം ഗ്ലോസ് ആണ് കേട്ടോ, ഹെയർ കളറാണ്. ഓക്കെ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയിൽ നമ്മൾ ഇതിൻ്റെ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ എൻഡ് റിസൾട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെയിലത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ കളറുള്ളൂ, വെയിൽ തട്ടുമ്പോൾ മാത്രമേ കളർ അറിയണുള്ളൂ. ഇതൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു, അതായത് ഇൻഡോഴ്സിൽ വെയിൽ തട്ടുന്നില്ലെങ്കിൽ ഒരു തരത്തിലും കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ മിസ്റ്റേക്കും കൂടിയാണ് കേട്ടോ. ഈ ജെറ്റ് ബ്ലാക്ക് ഹെയറിൽ എൻ്റെ മുടി നല്ല ബ്ലാക്കാണ്, അതിലേക്ക് നമ്മൾ ബ്രൗൺ കളർ, അതും ഡാർക്ക് ബ്രൗൺ ഒക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി കളർ പിടിക്കില്ല. ഞാൻ പക്ഷേ ആദ്യമായിട്ട് ചെയ്യണ കാരണം കൊളാവോ കൊളാവോ എന്ന് പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ കളർ ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ബർഗണ്ടി ഉണ്ട്, അപ്പോൾ എനിക്ക് സൗകര്യപൂർവ്വം ബർഗണ്ടി ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചധികം റിസർച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ഓപ്ഷനാണ്. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ല ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് ഞാൻ ഹെയർ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. എൻ്റെ മുടിക്ക് തേച്ചിട്ട്, അതായത് ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡില്ലേ, എൻ്റെ മുടിയിൽ തേച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന ഏട്ടൻ്റെ മുടിയിലാണ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ മുടിയിൽ നിറയെ നരച്ച മുടിയുണ്ട് കേട്ടോ, ഏട്ടന് നിറയെ നരച്ച മുടിയുണ്ട്. അതൊക്കെ നല്ലൊരു, എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് കളറായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ടോ, ഇപ്പോഴും ഏട്ടൻ്റെ മുടിയിൽ ആ ഹെയർ കളർ ഉണ്ട് എന്നുള്ളതാണ്. ആ നരച്ച മുടിയൊക്കെ ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ഏട്ടനാണെങ്കിൽ എല്ലാ ദിവസവും 2 നേരം വെച്ച് കുളിക്കുന്നതാണ്, ആഴ്ചയിൽ ഒരു തവണ എന്തായാലും ഷാംപൂ ഇടുന്ന ആളാണ്. അപ്പോൾ അത് ഒരു മാസമായിട്ട് ഹെയർ കളർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള മുടിയിലാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഒന്നും പിടിക്കില്ല. പിന്നെയും പിടിക്കാൻ ചാൻസ് എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചത് ബർഗണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ബർഗണ്ടിയും അത്ര നന്നായിട്ട് പിടിക്കാൻ ചാൻസ് ഇല്ല, വളരെ ലൈറ്റായിട്ടേ അത് പിടിക്കുള്ളൂ. അതായത് വെയിലത്ത് ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ജെറ്റ് ബ്ലാക്ക് ഹെയറിൽ നമ്മൾ ലൈറ്റനിങ് ഒന്നും ചെയ്യാണ്ട്, അതായത് ബ്ലീച്ച് ഒന്നും ഉപയോഗിക്കാണ്ട്, ലൈറ്റനിങ് ഒന്നും ചെയ്യാണ്ട് മുടിയിൽ കളറ് പിടിക്കാൻ പാടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മഹാഗണി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡില്ലേ, അതായിരിക്കും പിന്നെ കുറച്ചെങ്കിലും ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഞാൻ കുറേ റിവ്യൂസ് വായിച്ചിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഓൾറെഡി തന്നെ കളർ ചെയ്ത മുടിയാണെങ്കിൽ ഇത് പിടിക്കാൻ കുഴപ്പമില്ല. കളർ ചെയ്യുമ്പോൾ ഓൾറെഡി മുടി ലൈറ്റൻ ചെയ്തിട്ടൊക്കെ ആവില്ലേ കളർ ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയാകുമ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല, കളർ പിടിക്കും എന്തായാലും. അതല്ലെങ്കിൽ വെർജിൻ ഹെയറിൽ, ഇപ്പോൾ എൻ്റെ പോലത്തെ മുടിയൊക്കെയാണ് വെർജിൻ ഹെയറാണ്, അതായത് ഒരു ട്രീറ്റ്മെൻറ്റ്സും ഒന്നും ചെയ്തിട്ടില്ല, അത് മാത്രമല്ല ജെറ്റ് ബ്ലാക്ക് ഹെയറാണ്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് പിടിക്കാൻ ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ക ഹെയർ കളറാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിതിൽ, അതായത് ഇപ്പോൾ ബർഗണ്ടി ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ബർഗണ്ടി ഷെയ്ഡ് വേണം, ഇതേപോലത്തെ ഒരു ഷെയ്ഡ് വേണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇത് മേടിക്കണ്ട കേട്ടോ. പക്ഷേ നരച്ച മുടി ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി നമുക്ക് ബ്ലാക്ക് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കാം, ബ്ലാക്ക് എടുക്കാം, അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, എനിക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്, ഞാനിപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞുല്ലോ, എൻ്റെ മുടിയുടെ ടെക്സ്ചറിൽ ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇത് അപ്ലൈ ചെയ്ത കാരണം മുടി കൊഴിച്ചിലുണ്ടാവേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനൊരു മുടി കൊഴിച്ചിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക്, പക്ഷേ മുന്നേയുള്ള മുടി കൊഴിച്ചിൽ ഇപ്പോഴും ഉണ്ട്, അത് പക്ഷേ ഇത് കാരണമല്ല, മുന്നേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ നരച്ച മുടിയുള്ളവർക്ക് ഹെയർ കളർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. അതായത് നരച്ച മുടി ബ്ലാക്ക് ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ്, ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ, നല്ലതാണ്. അതല്ല നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ കളർ ചെയ്യണമെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡോ അതല്ലെങ്കിൽ ഒരു മഹാഗണി പറഞ്ഞിട്ടുള്ള ഷെയ്ഡുണ്ടോ അതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ബർഗണ്ടി ഷെയ്ഡും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കേണ്ടതേ ഉള്ളൂ, ഞാൻ ഓൾറെഡി മേടിച്ചതുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചതല്ലേ, ഇതിൽ ഓൾറെഡി ഒരു ഡെവലപ്പർ ഉണ്ട്, പിന്നെ കളർ ക്രം ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഡെവലപ്പറിൽ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ മുടിയിൽ കളർ തരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇത് ഭയങ്കര അഫോർഡബിളാണ്, 550 rupees ആണെങ്കിലും നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 450 rupees കിട്ടും. പിന്നെ കുറച്ച് മുടി ഉള്ളൂ വെച്ചാൽ എന്തായാലും നമുക്കൊരു
രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ട്, രണ്ട് തവണ മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ട്. എൻ്റെ മുടി ആയിട്ട് കൂടിയും എനിക്ക് ഞാൻ ഫുൾ മുടി അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഏട്ടൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യുക കേട്ടോ, ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. സ്റ്റീലിൽ വേണ്ട, ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതും പിന്നെ ഈ കളർ ക്രമം കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മുടിക്ക് എനിക്ക് ഡാമേജ് ഒന്നും തോന്നിയില്ല എൻ്റെ മുടിക്ക്. പക്ഷേ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യണം, അതായത് ഇത് യൂസ് ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും മുടിക്ക് ഡാമേജ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ മുടി പോലെ ആവില്ലല്ലോ വേറെ ഓരോരുത്തർക്ക് ഓരോ രീതി ആവില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ദുലിയോയുടെ ഹെയർ വൈറ്റലൈസർ ആണ് കേട്ടോ. ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്പോട്സിൽ വരെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇവരുടെ ക്ലെയിം എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് മാത്രം, അതായത് 2-4 ml വരെ ഡ്രോപ്പറിൽ എടുത്തിട്ട്, അതായത് കണ്ടോ ഇത് ഡ്രോപ്പറിലാണ് വരുന്നത്, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. മസാജ് ചെയ്യരുത് എന്നാണ് കേട്ടോ പ്രത്യേകം എടുത്തു പറയണത്. അതിൽ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ പോയി നോക്കിയപ്പോഴും ഞാൻ പ്രത്യേകം കണ്ടിരുന്നു. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓയിലി ഫോർമുലയാണ്, അതായത് ഒട്ടും തന്നെ ഓയിലി അല്ല. ഇതൊരു വെള്ളം കണ്ടോ, ഒരു എന്താ പറയുക, കഞ്ഞിവെള്ളം പോലെ, കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ കളറാണ് കേട്ടോ കഞ്ഞിവെള്ളം പോലെ, പക്ഷേ ഇത് ശരിക്കും വെള്ളം പോലെ തന്നെയാണ്. പിന്നെ ഇത് മുടിയിൽ, അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ ഉണ്ടാവും. ഒരു കുഞ്ഞൊരു നീറ്റലല്ല, ഒരു എന്താ പറയുക, ടിങ്ക്ലിങ് സെൻസേഷൻ്റെ കറക്റ്റ് മലയാളം എനിക്കറിയില്ല കേട്ടോ. എന്തോ ഒരു ഫീല് തോന്നും, ഭയങ്കര ഒരു നീറ്റലല്ല, അതിൻ്റെ ഒരു ചെറിയൊരു വകഭേദം, നീറ്റലിൻ്റെ ഒരു വകഭേദമായിട്ടാണ് കേട്ടോ തോന്നുക. പക്ഷേ അത് നല്ലതാണ്, അതായത് നമ്മുടെ പ്രോഡക്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് പറയണത്. ഇനി ഞാൻ അത് 2 മാസത്തോളം ഉപയോഗിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും, ഞാൻ അത് റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 മാസം എന്ന് പറഞ്ഞാൽ 2 മാസം കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്ക് മുടി വളരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ, മുന്നേ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ കയറിയിട്ടുള്ള പോലെ തോന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി കുട്ടി മുടി ഉണ്ടല്ലോ, അതെനിക്ക് വളരെ സ്ലോ ഗ്രോത്ത് ആയിരുന്നു ഈ ഭാഗത്തെയൊക്കെ. അതെനിക്ക് കുറച്ച് വളർന്ന, ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു പൊടിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അതുതന്നെ എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇവിടുത്തെ മുടി വളർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, ഞാൻ ഉള്ളിനീരും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും. പിന്നെ എന്താ വെച്ചാൽ ഉള്ളിനീരൊന്നും ഞാൻ റെഗുലറായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അതിന് മെനക്കണ്ട്. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. ഈ ഒരു കുഞ്ഞി ബോട്ടിലിന് 1000 രൂപയാണ് കേട്ടോ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതാണ്, റോസ്മീരി ഓയിൽ, ലാവൻഡർ ഓയിൽ, ജുജുബ ഓയിൽ, അങ്ങനത്തെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അത് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ശ്രേയാജീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മേടിച്ചത്. ശ്രേയാജീൻ്റെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ആയിട്ടില്ല, പക്ഷെ എനിക്കൊരു കുഞ്ഞായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ അതെന്തായാലും റീപർച്ചേസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്ര കുഞ്ഞു രീതിയിലാണെങ്കിലും കുഞ്ഞു രീതിയിൽ എനിക്കിതൊരു നല്ല ബെനിഫിറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ നെറ്റി ഗിയറിൽ ഭയങ്കര വീഗറായിരുന്നു, നന്നായിട്ട് ഇങ്ങനെ കയറി 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 വരുന്നുണ്ടായിരുന്നു. എനിക്ക് പോണിറ്റെയിൽ ഒന്നും കെട്ടാൻ പറ്റില്ല, അത്രയ്ക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇവിടെയും നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ കയറിയിട്ട് തന്നെയാണുള്ളത്. പക്ഷെ ഒരു പൊടിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ കാര്യത്തിൽ. നല്ലൊരു ബ്രാൻഡാണെന്നാണ് എനിക്ക് ലൈക്ക് ഞാൻ റിസർച്ച് ചെയ്തിട്ടും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്മോൾ ബിസിനസ് ആണ് കേട്ടോ, ചെറിയൊരു ബ്രാൻഡാണ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഡ്രാസ്റ്റിക്കായിട്ട് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്, സാധാരണ രീതിയിനെക്കാണ് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഇയറിൽ ഭയങ്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഞാൻ പറയുന്നത് എക്സ്പെൻസീവ് ആണിത്. അപ്പോൾ നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താവും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിത് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇതൊരു വെള്ളം പോലെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിതാ നേരിട്ട് ഇങ്ങനെ നമുക്ക് സ്കാൽപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഈ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണം എന്ന് നിർബന്ധമില്ല, തല കുളിക്കണം. കാരണം ഓയിലി ഫോമില അല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഓരോ ബെനിഫിറ്റുകളുണ്ട്. സാധാരണ എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും തലയിൽ തേച്ച് കുളിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യമല്ല. കാരണം ഇത് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിൽവയുടെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ. ഇതും ബേസിക്കലി പറയണത് എന്താ വെച്ചാൽ കഷ്ണി വന്ന ഭാഗത്തൊക്കെ റിവേഴ്സ് ചെയ്യുന്നതാണ് പറയണത്, മുടി അവിടെ വളർത്തുമെന്നാണ് പറയണത്. അതെനിക്ക് ഇത്തിരി സംശയമുണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്ദുലിയോ ആണെങ്കിലും ശരി, ഇതാണെങ്കിലും
ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മുടി പുതിയതായിട്ട് വളർന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല മുടി കുറച്ചും കൂടി നീളം വെക്കണത് കാരണം ഈ ഭാഗം കൂടി കവർ ചെയ്യുമല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് എനിക്ക് ഇവിടെ പുതിയ മുടി കിളിർത്ത് വന്നു എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുതിയ മുടി വരുന്നാണ് പറയണത്. അപ്പോൾ അത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും 500 മീതിയുണ്ട്, 100 ml ഓഫ് പ്രൊഡക്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കുറച്ചേ ഉള്ളൂ. നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് അങ്ങോട്ട് നമ്മളിങ്ങനെ കൊട്ടില്ലേ എണ്ണ ഭയങ്കരമായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇത് മുതലാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് മാത്രം സ്കാൽപ്പിലിട്ട് മസാജ് ചെയ്യാനായിട്ടാണെങ്കിൽ മാത്രം മേടിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്കിത് തള്ളിക്കളയാൻ തോന്നുന്നില്ല, കാരണം എനിക്കിത് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത് കാരണം എനിക്ക് എക്സ്ട്രാ മുടി കൊഴിച്ചിലൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കിത് വർക്കൗട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, കാരണം ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് എന്തായാലും ഈ എണ്ണ അങ്ങനെ ദോഷം ചെയ്തിട്ടില്ല, ഇവരുടെ ക്ലെയിംസിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് റീപർച്ചേസ് ചെയ്യും, എന്തായാലും 2-3 ബോട്ടിൽ ഇത് യൂസ് ചെയ്യണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ, അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരുപാട് പേര് വിൽവയുടെ പ്രോഡക്ട്സ് ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് മേടിച്ചത്, പക്ഷെ എന്ത് എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. പക്ഷെ നല്ല പ്രോഡക്ട്സ് ആയതുകൊണ്ടാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ എത്ര രൂപയുടെ പ്രോഡക്ട്സ് ആണ് മേടിക്കുന്നത്, എത്ര സ്പെൻഡ് ചെയ്യാൻ എത്ര വരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹെയർ കെയറിനും സ്കിൻ കെയറിനും വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് 650 രൂപയാണ്. ഇപ്പം ഞാൻ മുടിയിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല, സ്കാൽപ്പിന് മാത്രം മസാജ് ചെയ്യും. ഇതെനിക്ക് ഇപ്പോൾ ആസ് എ ഡ്രാസ്റ്റിക് ഡിഫറൻസ് വന്നിട്ടില്ല, പക്ഷെ എനിക്ക് ഒരു തരത്തിലൊരു ദോഷം ചെയ്തിട്ടില്ല, മുടി കൊഴിച്ചിൽ കൂട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണതായിരിക്കും. ഇതിന് നല്ല മണമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡാണ് കേട്ടോ, അയ്യോ നല്ല ബ്രാൻഡാണ്. ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹേർബലായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു എണ്ണ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. എക്സ്പെൻസീവ് ആണ്, എഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കിതിൽ എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. പാസ്റ്റ് എനിക്ക് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടില്ലെങ്കിലും ഇവൻച്വലി വരുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിൽവയുടെ ഷാംപൂ ആണ് കേട്ടോ, ഗോട്ട് മിൽക്ക് ഷാംപൂ ആണ്. ഇതും എഗെയിൻ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. ഇത് വെച്ചിട്ട് എനിക്ക് മുടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഒട്ടും ഡ്രൈ ആക്കുന്നില്ല, അത് മാത്രമല്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി കിടത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വിൽവയുടെ ഷാംപൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഇപ്പോൾ നോക്കിയാൽ കാണാം ഒട്ടും തന്നെ എൻ്റെ മുടി ഡ്രൈ അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഈ ഷാംപൂവിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വില കുറഞ്ഞ ഷാംപൂസ് ഉണ്ട്, അതും ഈ ഒരു രീതിയാണ് നമുക്ക് തരുന്നത്. ഈ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നല്ല ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടി ലോങ് റണ്ണിലേക്കും ഹാം ചെയ്യില്ല എന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാമല്ലോ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ നോ സൾഫേറ്റ്സ്, നോ പാരബിൻസ്, നോ മിനറൽ ഓയിൽ, നോ സിലിക്കോൺ ആണ് കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്. 200 ml 590 രൂപയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഷാംപൂ കഷ്ടി ഒരു 5 തവണയൊക്കെ ഉണ്ടാവുള്ളൂ, എൻ്റെ മുടി ഫുള്ള് കഴുകി വരുമ്പോഴേക്കും അത്രയ്ക്കുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയ്ക്കൊക്കെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഇത്രയും മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷാംപൂ മേടിക്കുന്നതായിരിക്കില്ല. റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന് നല്ല മണം, നല്ല അടിപൊളി മുല്ലപ്പൂവിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, എക്സ്പെൻസീവ് ആണെന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് കുഴപ്പമുള്ളൂ. പക്ഷേ എഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തായാലും മേടിക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഈ ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സിറമാണ് കേട്ടോ. എല്ലാ ഹെയർ ടൈപ്പിനും പറ്റിയിട്ടുള്ള സിറമാണ് ഇത്. കണ്ടോ, ഞാൻ അത് പകുതിയോളം യൂസ് ചെയ്തു എന്നുള്ളതാണ്. മറ്റ് സിറത്തിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഓയിൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ഒരുപാട് നല്ല ഓയിൽസിൻ്റെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു സിറമാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് പലതരത്തിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഷാംപൂ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിന് മുന്നേ മുടിയിൽ ജടയൊക്കെ കളഞ്ഞ് മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്ട് കൊടുക്കാനായിട്ട്, അതായത് എണ്ണ തേക്കാണ്ടൊക്കെ നമ്മൾ ഷാംപൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതായത് ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട് മുടിക്ക്, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആസ് എ ഫിനിഷിംഗ് ടച്ച്, അതായത് ഏറ്റവും അവസാനം മുടിക്ക് ഒരു ചെറിയൊരു ഗ്ലോസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഓവർ നൈറ്റ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇത് ഞാൻ ഓവർ നൈറ്റ് മുടിയിൽ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് കൂടാണ്ട് നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, മുടി സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഇത് കുറച്ചൊന്ന് മുടി ഓയിലി ആക്കണ പോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി എനിക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള മുടിയല്ല, എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാതെ മാത്രമല്ല എൻ്റെ മുടി അങ്ങനെ ബൂന്ന് പറഞ്ഞ് നിൽക്കുന്ന മുടിയല്ല, കുറച്ചിങ്ങനെ അഴഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന മുടിയാണ്. കുറച്ചൊരു സിൽക്കി നേച്ചറിലാണ് എൻ്റെ മുടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി കുറച്ച് ഒട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രിസി ആയിട്ട് മുടിയുള്ളവർക്ക് ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ മുടി ഇങ്ങനെ ബൂന്ന് നിൽക്കില്ല, ഇങ്ങനെ ഭയങ്കര പറന്നിങ്ങനെ ചിലരുടെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കും. അതേപോലെ തന്നെ കേളി ഹെയർ, ഭയങ്കര കേളി ആയിട്ടുള്ളവർക്കും എനിക്ക് തോന്നുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം അത് നന്നായിട്ട് ഫ്രിസൊക്കെ ഇങ്ങനെ ഇതാക്കി നന്നായി പതിച്ച് വയ്ക്കും മുടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ പോലെ ഫ്ലാറ്റായിട്ട് മുടിയുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചെങ്കിലും സിൽക്കി ആയിട്ട് മുടിയുള്ളവർക്ക് പറ്റില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഒതുക്കും. അപ്പോൾ ഒട്ടും ഉള്ളില്ലാണ്ട് ഭയങ്കര ഓയിലി ആയിട്ടുള്ള പോലെ കിടക്കും. അതാണ് എൻ്റെ മുടിയിൽ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ കുറച്ച് അപ്ലൈ, ഒരു ലേശം മാത്രം അപ്ലൈ ചെയ്തിട്ട് തുമ്പത്ത് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ രാത്രി കിടക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഒട്ടി നിൽക്കില്ല കേട്ടോ. അതല്ല ഞാൻ പെട്ടെന്ന് ലൈക്ക് നമുക്ക് കുളി കഴിഞ്ഞ് ഉടനെ അപ്ലൈ ചെയ്യില്ലേ, അങ്ങനെ ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. ഞാൻ പറയില്ലേ ഇങ്ങനെ എൻ്റെ മുടി കുറച്ച് ഫ്ലാറ്റ് ആക്കണ പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല വേറെ എനിക്കൊരു കുഞ്ഞി പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ആണ്. അത്ര നല്ല മണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ കാര്യത്തിനും ഇഷ്ടമായില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര കേളി ഹെയർ ഉള്ളവർക്കും ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കുറച്ചെങ്കിലും ഉള്ള് കുറഞ്ഞ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്, കുറച്ച് വേവി ടെക്സ്ചറാണ്, അതല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നവർക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ബെനിഫിഷ്യൽ ആവില്ല. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 450 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. നമുക്ക് ഡിസ്കൗണ്ടിന്ന് പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 450 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലും വിലക്കുറവിൽ നമുക്ക് വേറെ സിറംസ് കിട്ടുന്നതാണ്. ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇതിലും വിലക്കുറവിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫൈനലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ 5 പ്രോഡക്ട്സിൽ നോക്കുമ്പോൾ ഐ തിങ്ക് ഇത് മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് മുടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ഭയങ്കരമായിട്ട് നെറ്റി കയറില്ല അല്ലെങ്കിൽ മുടി കൊഴിച്ചില്ല ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര കൺവീനിയൻ്റ് ആണ്, ഒരുപാട് പ്ലസ് പോയിൻറ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ വേണമെങ്കിൽ നരച്ച മുടി നോക്കാനാണെങ്കിൽ ഇത് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കി 3 ഓപ്ഷനിലാണ് കേട്ടോ, നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണോ വേണ്ടോ നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്ലീസ് എനിക്കൊരു ഹെൽപ്പ് വേണം. അതായത് ഈ പ്രോഡക്ട്സ് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. മേടിക്കണോ മേടിക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം കമൻറ്റ് എഴുതുക എന്ന് പറയുന്നത് അതൊരു ചില്ലറ പരിപാടിയല്ല, നമുക്ക് അതിനായിട്ട് സമയമെടുത്ത് ടൈപ്പ് ചെയ്ത് എഴുതാമെന്ന് പറയുന്നത് അതിനുള്ള എഫേർട്ടും ഉണ്ട്. അത് മാത്രമല്ല കുറേ പേർക്ക് അതിനൊരു ഇൻഹിബിഷൻ ഉണ്ടാകും, കുറേ പേർക്ക് അതിനൊരു മടി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് ഭയങ്കര വലിയ ഹെൽപ്പാണ് കേട്ടോ. എനിക്കാണെങ്കിലും അത് ഒരുപാട് പേർക്ക്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണേ അതും ക്ലിക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.